ഹായ് ഇഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ മുളക് ബജ്ജി റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് മുളക് ബജ്ജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടുകൊടുക്കാം അതിലേക്ക് വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് വെള്ളമൊന്നും അധികം ആയി പോവാതെ മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മാവിയുടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മുളക് ബജി രണ്ട് പീസായിട്ട് മുറിക്കുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഡിപ്പ് ചെയ്ത് പൊരിക്കുകയാണെങ്കിൽ നല്ല എരിവായിരിക്കും കുട്ടികൾക്കൊക്കെ അതൊരു പ്രശ്നമായിരിക്കുമല്ലോ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ എരിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ള ടെൻഷനും വേണ്ട അങ്ങനെ നമ്മുടെ ബജ്ജി മുളക് എരിവൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കടലമാവിൽ ഡിപ്പ് ചെയ്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഒരു ഭാഗം റെഡിയായ ശേഷം നമുക്കിതൊന്ന് കൊടുക്കാം ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് എടുക്കാം നല്ല ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ കുട്ടികൾ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ടാറ്റാ കാണുന്നതുവരേക്കും ടാറ്റ യു